നമസ്കാരം, ഞാൻ അബിൽ. പരിമിതികളെ അവസരങ്ങളാക്കി മാറ്റിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ കണ്ടെത്തി പരിചയപ്പെടുത്തുന്ന ദർശന ക്ലബിന്റെ മാർഗദർശികൾ എന്ന പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 20 വർഷമായി അധ്യാപന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെയെല്ലാം പ്രിയങ്കരനായ പാലക്കാട് കുണ്ടൂർക്കുന്ന് സ്വദേശിയായ ബാബുരാജൻ സാറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സാർ, സാറിന് ഈ പ്രോഗ്രാമിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ സാർ, എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ മണ്ണാർക്കാട് അടുത്തുള്ള കുണ്ടൂർക്കുന്ന് നിവാസിയാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ അകലെയാണ് ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന വടശ്ശേരിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂൾ. ഇവിടെ സാമൂഹ്യശാസ്ത്ര അധ്യാപകനായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എത്ര വർഷമായി അധ്യാപന രംഗത്ത് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? സാർ ഈ ജോലിയിൽ തൃപ്തനാണോ? തീർച്ചയായും ഞാൻ വലിയ സന്തോഷവാനും സംതൃപ്തനുമാണ്. ഏതാണ്ട് 20 വർഷമായി ഈ ടീച്ചിങ് ഫീൽഡിൽ ഞാൻ തുടരുകയാണ്. 1999 ജൂണിലാണ് എൻ്റെ അധ്യാപക ജോലി ആരംഭിക്കുന്നത്. വിവിധ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യമായി ജോലി ചെയ്യുന്നത് അട്ടപ്പാടി മേഖലയിലെ ഷോളയൂരിലെ ട്രൈബൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പിന്നീട് GVHSS അഗളി, ഓറിയൻ്റൽ ഹൈസ്കൂൾ ഇടത്തനാട്ടുകര, പുതുപ്പരിയാരം തുടങ്ങിയ വിദ്യാലയങ്ങളിൽ താൽക്കാലികമായി ജോലി ചെയ്തു. പിന്നീട് 1.5 വർഷം ഒറ്റപ്പാലത്തുള്ള BRCയിലെ റിസോഴ്സ് ടീച്ചറായിട്ട് ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്പെഷ്യൽ PSC നിയമനം ലഭിക്കുന്നത്. 2004 മാരായമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആ ജോലി എനിക്ക് ലഭിക്കുന്നത്. അവിടെ 3 വർഷം ജോലി ചെയ്തു. പിന്നീട് കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10 വർഷം ജോലി ചെയ്തു. പിന്നീട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന 2017 വടശ്ശേരിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ എത്തപ്പെട്ടു. ഈ ഘട്ടങ്ങളിലൊന്നും കൂടാതെ എൻ്റെ പ്രിയ സഹോദരൻ ബാലസുബ്രഹ്മണ്യൻ മാസ്റ്റർ, അദ്ദേഹം കോട്ടപ്പുറം അന്ധവിദ്യാലയത്തിൽ നിന്നും ഇപ്പോൾ വിരമിച്ചിരിക്കുകയാണ്. ഇവരുടെയൊക്കെ പരിശ്രമം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. ആധുനിക സാങ്കേതിക വിദ്യ സൗകര്യങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. ബ്രെയിൽ പുസ്തകങ്ങളൊന്നും ഹൈസ്കൂൾ മുതൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും നല്ല രീതിയിൽ പഠിക്കുന്നതിനും ജോലി കരസ്ഥമാക്കുന്നതിനൊക്കെ കഴിഞ്ഞതിൻ്റെ പിന്നിൽ ഇവരുടെയൊക്കെ കൂട്ടായ പരിശ്രമം കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അധ്യാപനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ആഗ്രഹിച്ചതാണ് ഹൈസ്കൂളിലെ അധ്യാപകനാവണം എന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ വിദ്യാലയത്തിൽ എത്തുന്നത്. മറ്റെല്ലാ പ്രയാസങ്ങളും ഞാൻ വിദ്യാലയത്തിലെത്തിയാൽ മറന്നുപോകും. എല്ലാവരും എൻ്റെ പ്രിയ സുഹൃത്തുക്കളായി എന്നോട് പെരുമാറുന്നതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും സന്തോഷമാണ്. സഹപ്രവർത്തകരും അതുപോലെ കുട്ടികളും എല്ലാം എൻ്റെ പ്രിയമുള്ളവരാണ്. കുട്ടികൾ എല്ലാവരും നല്ലവരാണ്. അവരോടുള്ള സമീപനമാണ്, നമ്മളെങ്ങനെയാണ് അവരോട് സമീപിക്കുന്നത് അതുപോലെ അവർ തിരിച്ചും നമ്മളോട് പെരുമാറും. അതുകൊണ്ട് അധ്യാപനം ഒരു ബുദ്ധിമുട്ടായി പ്രയാസമായി എനിക്ക് തോന്നിയിട്ടേയില്ല. പഠന കാലഘട്ടത്തിലും അതുപോലെ തന്നെ അധ്യാപന രംഗത്തും എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്? അതിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പാലക്കാട് ജില്ലയിലെ കോട്ടപ്പുറത്തുള്ള ഹെലൻ കെല്ലർ അന്ധവിദ്യാലയത്തിലായിരുന്നു. ബ്രെയിൽ എഴുതാനും വായിക്കാനും അതുപോലെ കണക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അതെല്ലാം അവിടെ നിന്ന് പഠിച്ചു. അതുപോലെ ഡെയിലി ലിവിങ് സ്കില്ല് എല്ലാം അവിടെ നിന്നാണ് സായക്തമാക്കിയത്. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകൻ SS ശരീരനായ ശ്രീ N ചന്ദ്രശേഖരൻ നായർ അവരുകളായിരുന്നു. അദ്ദേഹം വളരെ സ്നേഹത്തോടെയാണ് കുട്ടികളോട് പെരുമാറിയിരുന്നത്. അതിനുശേഷം എൻ്റെ വീടിനടുത്തുള്ള കുണ്ടൂർക്കുന്ന് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം സാധാരണ കുട്ടികളോടൊപ്പം തന്നെയായിരുന്നു. കൂട്ടുകാരും അധ്യാപകരും മത്സരിച്ചാണ് എന്നെ സഹായിച്ചിരുന്നത്. ബ്രെയിൽ ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും അവരെനിക്ക് എപ്പോൾ വേണമെങ്കിലും വായിച്ചു തരാൻ തയ്യാറായിരുന്നു. പിന്നെ 8, 9, 10 ക്ലാസ്സുകളിൽ ഞാൻ ക്ലാസ് ലീഡറായിരുന്നു. തിരഞ്ഞെടുപ്പിലൂടെയാണ് ഞാൻ ലീഡറായത്. അതുപോലെ അവിടെ നടക്കുന്ന എല്ലാ കലാ മത്സരങ്ങളിലും യൂത്ത് ഫെസ്റ്റിവല് കായിക മത്സരങ്ങളിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. എല്ലാവരുടെയും പ്രോത്സാഹനം എനിക്കുണ്ടായിരുന്നു. അതിലൊക്കെ ഉപരി ഹൈസ്കൂളും UP സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഒരു മാർഗദർശിയായി
എൻ്റെ പ്രിയ സഹോദരൻ ബാലസുബ്രഹ്മണ്യം മാഷായിരുന്നു. അദ്ദേഹം കോട്ടപ്പുറത്തുള്ള അന്ധവിദ്യാലയത്തിലെ അധ്യാപകനായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യമായി കൽക്കത്തയിൽ പോയി ട്രെയിനിങ് എടുക്കുകയും അവിടെ 1986 മുതൽ അധ്യാപകനാവുകയും ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം വിരമിച്ചു. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിച്ചിരുന്നത്. കോളേജ് പഠനം പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ്, മണ്ണാർക്കാടുള്ള കല്ലടി MES കോളേജ് എന്നിവിടങ്ങളായിരുന്നു. കൂടാതെ കോട്ടപ്പുറത്ത് അന്ധവിദ്യാലയത്തിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന DAC ഡിപ്ലോമ അവിടുന്ന് എടുക്കുകയുണ്ടായി. ശേഷം ഒറ്റപ്പാലത്തുള്ള NSS ട്രെയിനിങ് കോളേജിൽ നിന്നും BEd നേടി. ഇവിടങ്ങളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരാണ് എനിക്ക് ഏറ്റവും സഹായമായിട്ടുണ്ടായിരുന്നത്. ബ്രെയിൽ പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഇന്നത്തെ പോലുള്ള സാങ്കേതിക വിദ്യകളോ അന്ന് ലഭ്യമായിരുന്നില്ല. സാധാരണ അധ്യാപകരെ പോലെ തന്നെ വിഷ്വലി ചാലഞ്ചഡായ അധ്യാപകർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ സാധാരണ അധ്യാപകർ വിദ്യാർത്ഥികളെ മാനേജ് ചെയ്യുന്നതിൽ വളരെയേറെ പ്രയാസം അനുഭവിക്കാറുണ്ട്. എൻ്റെ ചോദ്യം ഇത്രയ്ക്കുള്ളൂ സാർ, സാറിന് ഇത്രയും ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടും എങ്ങനെയാണ് സാർ കുട്ടികളെ മാനേജ് ചെയ്യുന്നത്? ക്ലാസ് മാനേജ്മെൻറ്റ് എനിക്കൊരു പ്രയാസമായി തോന്നാറില്ല. കാരണം എനിക്ക് ക്ലാസ്സിൽ പോകാന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വളരെ ചിരിച്ചുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ പോകാറ്. അതുകൊണ്ട് തന്നെ കുട്ടികളും നല്ല ഫ്രഷായിട്ട് തന്നെയാണ് എന്നോട് പെരുമാറാറ്. അതായത് ക്ലാസ് മാനേജ്മെൻറ്റ് പ്രശ്നമാവുന്നത് അവരുള്ള സമീപനത്തിനനുസരിച്ചാണ്. ഏതൊരു കുട്ടിയും അംഗീകാരവും പരിഗണനയൊക്കെ അർഹിക്കുന്നുണ്ട്. ഒരു നല്ല വാക്ക്, അതല്ലെങ്കിൽ ഒരു തലോടൽ, അതുമല്ല ഒരു നല്ല നോട്ടം മതി അവരെ നേർവഴിക്ക് നയിക്കാൻ. അപ്പം ഞാൻ പൊതുവേ ചെയ്യാറ് ബാക്കിൽ ഇരിക്കുന്ന കുട്ടികളെ സ്ഥിരമായി അവിടെ ഇരിക്കാൻ അനുവദിക്കാറില്ല. അവരെ ഗ്രൂപ്പുകളാക്കി ഓരോ ഗ്രൂപ്പിലും നന്നായി എഴുതാനും വായിക്കാനും അറിയുന്ന ഒരു കുട്ടി ലീഡറാക്കി സഹപഠനം സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ക്ലാസ്സിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ അവർക്ക് രസകരമായ രീതിയിൽ ആക്ടിവിറ്റീസ് കൊടുക്കുക, ഇടയ്ക്ക് ചോദ്യോത്തര പയറ്റ് നടത്തും, പിന്നെ ഇടയ്ക്കൊക്കെ കഥ പറയും. അങ്ങനെയൊക്കെ ചെയ്യുന്നുകൊണ്ടായിരിക്കാം വലിയ പ്രയാസങ്ങളൊന്നും അനുഭവപ്പെടാറില്ല. അധ്യാപനമല്ലാതെ മറ്റേതൊക്കെ മേഖലകളിലാണ് പ്രവർത്തിച്ചു വരുന്നത്? ഒരു നല്ല അധ്യാപകൻ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കണം എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നാട്ടിലെ വായനശാല പ്രവർത്തനങ്ങളിലും ക്ലബ്ബ് ആക്ടിവിറ്റികളിലും സജീവമായി ഇടപെടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. കൂടാതെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് പുസ്തക പ്രചരണം പോലുള്ള കാര്യങ്ങളിൽ സജീവമായി ഇടപെടുകയും ജനങ്ങളെ വായനാ ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ കൂട്ടുകാരൊത്ത് നടത്താറുണ്ട്. അതുപോലെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിലൊക്കെ ശാസ്ത്രബോധവും ചരിത്രബോധവും ഉള്ള ഒരു ജനതയ്ക്ക് മാത്രമേ ഒരു നല്ല തലമുറയെ സൃഷ്ടിക്കാനാവൂ എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുന്നത്. അധ്യാപക സംഘടനയായ KSTAയിലും അതുപോലെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന സംഘടനയിലും KFB ടീച്ചേഴ്സ് ഫോറം എന്ന സംഘടനയിലൊക്കെ എൻ്റെ പങ്ക് ഞാൻ നിർവഹിക്കാറുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ് സാറിന് സാറിൻ്റെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളത്? എല്ലാ മേഖലകളിലും കൈവയ്ക്കുന്ന ഒരു രീതിയാണ് എൻ്റേത്. ഒന്നിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാറില്ല. കായിക മേളകളാകട്ടെ, കലോത്സവങ്ങളാകട്ടെ, എല്ലാറ്റിലും പങ്കെടുക്കുക, സമ്മാനം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ എന്ന രീതിയാണ് ഞാൻ കുട്ടിക്കാലത്ത് അവലംബിച്ചിരുന്നത്. സ്പെഷ്യൽ സ്കൂൾ കലോത്സവങ്ങളിലും കായിക മേളകളിലും പലതവണ സംസ്ഥാനതലത്തിൽ നിന്നും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ടത് നാഷണൽ മീറ്റിലെ 100 റൈസ് മീറ്റിലെ സ്പെഷ്യൽ സ്കൂൾ വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പങ്കെടുക്കുകയുണ്ടായി. ഡൽഹിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. അതിൽ 4-ാം സ്ഥാനം ലഭിച്ചു. പിന്നെ ഹൈസ്കൂളിലെത്തിയിട്ടും സാധാ കുട്ടികളോടൊപ്പം മത്സരിക്കാതിരുന്നിട്ടില്ല. കലോത്സവങ്ങളിൽ കഥാരചന, കവിതാരചന, ലളിതഗാനം, പദ്യം ചൊല്ലൽ, മിമിക്രി, ഇങ്ങനെ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കും. സ്പോർട്സിലാണെങ്കിൽ ത്രോയിങ് ഐറ്റംസിൽ പങ്കെടുക്കും. സ്പെഷ്യൽ കലോത്സവങ്ങളിലാണെങ്കിൽ സ്പോർട്സിൽ നമുക്ക് 100 മീറ്റർ ഓട്ടം, 3-ലെഗ് റേസ്, ലോങ് ജമ്പ്, അങ്ങനെ വ്യത്യസ്തമായ ഇനങ്ങളിൽ പങ്കെടുക്കാം. പക്ഷേ കാഴ്ചയുള്ള കുട്ടികളോടൊപ്പം മത്സരിക്കാൻ
ഈ ഇനങ്ങളിൽ നമുക്ക് സാധിക്കുകയില്ല, ഒന്നിൽ മാറി നിൽക്കാറില്ല എന്നുള്ളതാണ് സത്യം. മിമിക്രിക്ക് സബ് ജില്ലാ കലോത്സവങ്ങളിൽ ഒന്ന് രണ്ട് തവണ രണ്ടാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ബി എഡിന് പഠിക്കുന്ന സമയത്ത് സംസ്ഥാനതല ബി എഡ് കുട്ടികളെ കലോത്സവത്തിൽ രണ്ടാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ജോലി കിട്ടിയപ്പോൾ സ്കൂൾ കായിക കലോത്സവങ്ങളിലൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ചിന്തയുടെ ഫലമായിട്ട് അനൗൺസിംഗ് ആണ് ഞാൻ ചെയ്യാറ്. വിദ്യാലയങ്ങളിലെ അനൗൺസർ എന്ന പദവിയാണ് ഇവിടങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ളത്. മാറി നിൽക്കാതിരിക്കുക, എല്ലാവരുടെയും കൂടെ കൂടുക എന്ന ഒരു രീതിയാണ് ഇക്കാര്യത്തിൽ ഞാൻ അവലംബിച്ചിട്ടുള്ളത്. സാറിൻ്റെ കുടുംബത്തെ പറ്റി ഒന്ന് പറയാമോ? വളരെ സന്തോഷമുള്ള ഒരു ചെറിയ കുടുംബമാണ് എൻ്റേത്. ഭാര്യ സുനിത എം എ മലയാളം, ബി എഡ് കഴിഞ്ഞ് ഒരു 4-5 വർഷമായി വിവിധ വിദ്യാലയങ്ങളിൽ താൽക്കാലികമായി ജോലി ചെയ്തു വരുന്നു. 2 മക്കളാണ്, മൂത്തത് പെൺകുട്ടിയാണ്. അവൾ ഞാൻ വർക്ക് ചെയ്യുന്ന വിദ്യാലയത്തിൽ 9-ാം തരത്തിൽ പഠിക്കുന്നു. 2-ാമത്തെ ആൾ വീടിനടുത്തുള്ള സ്കൂളിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ എനിക്ക് 5 സഹോദരങ്ങളും 1 സഹോദരിയുമുണ്ട്. അവരൊക്കെ അവരവരുടെ കുടുംബജീവിതവുമായി സന്തോഷത്തോടെ കഴിയുന്നു. അമ്മയും അച്ഛനും കുറച്ചു കാലം മുമ്പ് തന്നെ മരിച്ചുപോയി. സാർ ഈ നിലയിൽ എത്തിച്ചേരുന്നതിനായി ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. അവരിൽ പ്രധാനപ്പെട്ട 1-2 വ്യക്തികളെ പറ്റി ഒന്ന് പറയാമോ? അവരെന്തിനൊക്കെയാണ് സാറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഒന്ന് പറയാമോ? 2 വയസ്സിൽ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടു എങ്കിലും ഇന്ന് സമൂഹത്തിൽ നല്ല രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വ്യക്തികളുടെ പരിശ്രമമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല, എൻ്റെ പ്രിയ കൂട്ടുകാർ, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ, ഇവരുടെയൊക്കെ വലിയ പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് എൻ്റെ പ്രിയ സഹോദരൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്നെ ഞാനാക്കിയ എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ ബാലസുബ്രഹ്മണ്യൻ അവരുടെ കുറിച്ചാണ് പറയാനുള്ളത്. അദ്ദേഹം കോട്ടപ്പുറം അന്ധവിദ്യാലയത്തിലെ അധ്യാപകനായിരുന്നു. എനിക്ക് വേണ്ടിയാണ് അദ്ദേഹം സ്പെഷ്യൽ ട്രെയിനിങ് കൽക്കത്തയിൽ പോയി എടുത്തത്. പിന്നീട് 1986 മുതൽ ആ വിദ്യാലയത്തിൽ അധ്യാപകനാണ്. 6-ലും 7-ലും ഒക്കെ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. അതിലൊക്കെ ഉപരി അദ്ദേഹം എൻ്റെ പ്രിയ സഹോദരനും സുഹൃത്തും അധ്യാപകനും ഒക്കെയാണ്. എനിക്ക് താങ്ങും തണലുമായിട്ടുള്ളത് എൻ്റെ ബാലേട്ടനാണ്. അത് എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ കൊണ്ടുപോയി കാണിക്കുകയും തൊട്ട് കാണിച്ചു തരും, എനിക്ക് പുസ്തകങ്ങൾ വായിച്ചു തരും, അതുപോലെ എന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള പരിശീലനം നൽകി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് പിന്നീടാണ് അദ്ദേഹം അത് പറഞ്ഞത്, അതായത് എന്നെ ബസ്സിൽ പൈസ ഒക്കെ തന്ന് കയറ്റിവിടും, ഏട്ടൻ ഫ്രണ്ട് കൂടെ കയറും, ഞാൻ പൈസ കൊടുക്കുന്നത് ശരിയാണോ, എവിടെയാണ് ഇറങ്ങേണ്ടത്, അവിടെ ഇറങ്ങിയിട്ട് കൃത്യസ്ഥലത്ത് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുന്നുണ്ടോ എന്നൊക്കെ എന്നെ പിന്തുടർന്നുകൊണ്ട് എന്നെ നിരീക്ഷിച്ചിരുന്ന അദ്ദേഹം പിന്നീട് എപ്പോഴൊക്കെയാണോ എനിക്കൊരു പ്രയാസം അനുഭവപ്പെടുന്നത്, അവിടെയൊക്കെ താങ്ങായി തണലായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടും നന്ദിയും ഉള്ളത്. പ്രേക്ഷകർക്കായി ഒരു മിമിക്രി അവതരിപ്പിക്കാമോ? ആദ്യമായി ഒരു സംഗീത കച്ചേരി. സംഗീത കച്ചേരി അവതരിപ്പിക്കുന്ന ഭാഗവതർക്ക് ചെറിയൊരു ജലദോഷമുണ്ട്. അപ്പോൾ അതനുസരിച്ച് എങ്ങനെയാണ് വയലിൻ വായിക്കുന്നത് എന്ന് നോക്കാം. സദറി 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 അടുത്തത് പലതരത്തിലുള്ള ചിരികൾ നമ്മൾ ദിവസവും കാണാറുണ്ട്. ഓരോ വ്യക്തികളും വ്യത്യസ്ത രീതിയിലാണ് ചിരിക്കുന്നത്. പഴയ KSRTC ഒരു ഡ്രൈവർ ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കോഴി വളർത്തൽ കേന്ദ്രത്തിലെ ആളാണ് ചിരിക്കുന്നതെങ്കിലോ
ഒന്നാം ക്ലാസ്സിലെ അധ്യാപകൻ. അക്ഷരമാല പഠിപ്പിച്ച് പഠിപ്പിച്ച് അദ്ദേഹത്തിന് ചിരി എങ്ങനെ നോക്കാം. ഒരു മുത്തശ്ശി, കുട്ടികളെ നിങ്ങളൊക്കെ വീണ്ടും കാണാനും അതുപോലെ നിങ്ങളോട് സംസാരിക്കാനൊക്കെ കഴിഞ്ഞു. മുത്തശ്ശി വളരെയധികം സന്തോഷമുണ്ട്. ഇനിയിപ്പോ എത്ര കാലമുണ്ട് എന്തെന്നൊന്നും ആർക്കറിയില്ലല്ലോ. എന്നാലും മക്കൾക്ക് എല്ലാവർക്കും എന്നെ നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെ ഉണ്ടാവട്ടെ. സാർ, സമൂഹത്തിന് എന്ത് മെസ്സേജാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഇന്ന് നമ്മൾ അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അവനവൻ തന്നെ സ്വയം നിയന്ത്രണം സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നൽകാവുന്ന നല്ലൊരു മെസ്സേജ് തന്നെയാണ് ബാബു സാർ നമുക്കിന്ന് നൽകിയത്. ഭിന്നശേഷി സമൂഹത്തിനെല്ലാം മാതൃകയാക്കാവുന്ന ഒരു മാർഗദർശിയെ തന്നെയാണ് ഈ പരിപാടിയിലൂടെ നാം ഇന്ന് പരിചയപ്പെട്ടത്. ഇത്രയും നേരം തൻ്റെ കുടുംബത്തെയും തൻ്റെ ജീവിതാനുഭവങ്ങളെല്ലാം നമ്മളോടൊപ്പം പങ്കുവെച്ച ബാബു സാറിന് എല്ലാവിധ വിജയാശംസകളും ഞാൻ ദർശന ക്ലബിൻ്റെ പേരിൽ ആശംസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. ഞങ്ങളെ ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.